നമസ്കാരം. മിസ്റ്റർ ജെ ബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്തെടുത്തിട്ടുള്ള ടവർ ബോക്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം കുറേ നാളായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ഇടാനായിട്ട്. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ ഇന്ന് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ ഒരു ബോക്സ് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബോക്സ് ചെയ്തു തന്ന അംബാഡി എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് അത്യാവശ്യം ബഡ്ജറ്റ് രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ബോക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് അദ്ദേഹത്തിൻ്റെ വർക്കിൽ. അത്യാവശ്യം ബഡ്ജറ്റിൽ തന്നെ, എന്നാൽ ക്വാളിറ്റി ഒട്ടും കുറയാതെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ, അതായത് കാൽക്കുലേഷൻസും ടി എസ് പാരാമീറ്റേഴ്സും ഒക്കെ കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ അദ്ദേഹം നമുക്ക് ബോക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണോ ആഗ്രഹിച്ചത് അതേപോലെ തന്നെ അദ്ദേഹം ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബോക്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു ബോക്സ് ഏകദേശം 370 വാട്ട്സ് ആർഎംഎസ് വരുന്ന രീതിയിലാണ് ബോക്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. MDF-ലാണ് ബോക്സ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കാമ്പിലാണ്, അതായത് എന്താ പറയുക, നല്ല വെയിറ്റ് ഉണ്ട്. അതായത് നല്ല ബേസൊക്കെ ഇട്ടാലും ബോക്സ് ഒരു അരി പോലും അനങ്ങാത്ത രീതിയിൽ നല്ല കാമ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മിഡ് റേഞ്ച് സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഓഡിയോക്സിൻ്റെ 6-inch സ്പീക്കറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് 4 ohms-ൽ 40 വാട്ട്സ് ആണ് RMS നമുക്ക് വരുന്നത്. ഇതിൻ്റെ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. നല്ലൊരു മിഡ് റേഞ്ച് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സ്പീക്കർ തന്നെയാണ്. ട്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ളത് ഡൂഗി സൗണ്ടിൻ്റെ 3-inch സിൽക്ക് ഡോം ടൈപ്പ് ട്യൂട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് 4 ohms ആണ് വരുന്നത്. ഒരു 30 watts RMS നമുക്ക് ഇതിൽ വരുന്നുണ്ട്. നല്ല സൗണ്ടാണ്. പിന്നെ വൂഫറുകൾ നമ്മൾ എല്ലാം സെയിം വൂഫറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്വീറ്റൻ്റെ 10-inch 150 watts RMS വരുന്ന രീതിയിലുള്ള 8 ohms വൂഫറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഒരു വൂഫർ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പോർട്ടഡ് അല്ല, അതായത് ഫുൾ സീൽഡ് ആണ്. അപ്പോൾ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ട്യൂൺഡ് ചെയ്ത് പോർട്ടഡ് അല്ലാത്തൊരു ബോക്സിലാണ് ഒരു വൂഫർ വരുന്നത്. ഒരെണ്ണം നമുക്ക് പോർട്ടഡ് ആണ്, നമുക്ക് ആ രീതിയിലുള്ള ബേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടാണ് 2 woofer നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 സെയിം വൂഫറാണ്, 8 ohms ആണ് വരുന്നത്. അത് പാരലൽ ചെയ്ത് കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് 4 ohms കിട്ടുന്നതായിരിക്കും. ടോട്ടൽ നമുക്ക് 4 ohms-ലാണ് ബോക്സ് വരുന്നത്. ഇതിൻ്റെ ഒരു ഏകദേശം ഹൈറ്റ് മനസ്സിലാക്കാനായിട്ട് ഞാൻ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്ത് അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം ഹൈറ്റ് നമുക്ക് ഈ ഒരു ടവർ ബോക്സിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഭാരമുണ്ട്, കാരണം ഒരു വൂഫറിന് തന്നെ നല്ല ഭാരമുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു ബോക്സ് തന്നെയാണ്. ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഇത് എടുത്ത് പറയാനുള്ള കാരണം, ഞാൻ ഇത്ര പ്രതീക്ഷയില്ല. നമുക്ക് പ്രൈസ് പറഞ്ഞനുസരിച്ച് നമ്മുടെ പെർഫോമൻസ് ഞാൻ ഇത്ര പ്രതീക്ഷയില്ല. പക്ഷേ നമ്മുടെ ആംബിൽ അത്യാവശ്യം പവർ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ബേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് നോക്കാം. ഇത്രത്തോളം ഡെപ്ത് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈറ്റ് വരുന്നുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡെപ്ത് നോക്കുകയാണെങ്കിൽ ഒരു 14-inch ഡെപ്ത് നമുക്ക് ഈ ഒരു ബോക്സിൽ വരുന്നുണ്ട്. സൈഡിലേക്കുള്ള വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ ഒരു 15-inch ഡെപ്ത്, സോറി, സൈഡിലേക്ക് ലെങ്ത് വരുന്നുണ്ട്. ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 4 feet, ഒരു 48-inch നമുക്ക് വരുന്നുണ്ട്. ബാക്കിൽ നമ്മൾ ബനാന സോക്കറ്റ്, ഡൂഗി സൗണ്ടിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ള ഒരു ബനാന സോക്കറ്റൊക്കെ ഉള്ളൊരു കണക്ടറാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ ബോക്സിന് മൊത്തത്തിൽ ഒരു വുഡൻ ഫിനിഷുള്ള സ്റ്റിക്കറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്രണ്ട് സൈഡ് മാത്രം ഒരു സെപ്പറേറ്റ് പാർട്ടീഷൻ പോലെ നമ്മൾ ബ്ലാക്ക് ഒരു മാറ്റ് സ്റ്റിക്കർ, അത് നമ്മളാണ് ഒട്ടിച്ചത്. നമുക്ക് ബോക്സ് വന്നപ്പം മാറ്റ് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ടിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഈ മാറ്റ് സാൻഡ്സ്റ്റോൺ ഫിനിഷ് വരുന്ന സ്റ്റിക്കർ ഓൺലൈൻ വാങ്ങിച്ചിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്തതാണ്. പിന്നെ ഇതിൽ നമുക്ക് അക്കോസ്റ്റിക് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ബോക്സിൻ്റെ ഈ വൂഫറിൻ്റെ ഒക്കെ പാരാമീറ്റേഴ്സ് കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ടാണ് ബോക്സ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി നമ്മൾ എടുക്കുകയായിരുന്നു. കാറിലാണ് പോയി എടുത്തത്, ചങ്ങനാശ്ശേരിയാണ് ലൊക്കേഷൻ വരുന്നത്. അത്യാവശ്യം ഭാരമുള്ള ബോക്സ് തന്നെയായിരുന്നു. അപ്പോൾ 2 പേര് വേണം നമുക്ക് ഈ ഒരു ബോക്സ് എടുത്ത് വെക്കാനൊക്കെ ആയിട്ട് തന്നെ. കുറച്ച് കഷ്ടപ്പെട്ട് കാറിൽ കൊണ്ടുവരാനായിട്ട്, പക്ഷെ നമുക്ക് സംഭവം അടിപൊളിയായിട്ട് വീട്ടിലെത്തിക്കാൻ പറ്റി. ഇനി നമുക്ക് ഇതിനകത്ത് വയറിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അക്കോസ്റ്റിക്കൊക്കെ ഞാൻ ഇളക്കിയെടുത്തിരുന്നു, വൂളൊക്കെ ഇളക്കിയെടുത്തിരുന്നു. ഇനി ഒന്നും കൂടി അത് തിരിച്ച് സെറ്റ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം.
നമുക്ക് ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പുറത്ത് അത്യാവശ്യം മഴയുണ്ട്, മാത്രമല്ല തൊട്ട് ബാക്കിൽ നമുക്ക് സ്കൂളും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഈ ഒരു ആംപ്ലിഫയർ ആയിരിക്കും. ഇതിൽ നമുക്ക് മഹാരാജയുടെ 8 ട്രാൻസിസ്റ്റർ ബോർഡാണ് ഒരു ചാനലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ വേറൊരു ബോർഡും സെയിം ബോർഡ് മറ്റു ചാനലിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മൊത്തം 16 ട്രാൻസിസ്റ്ററാണ് വരുന്നത്. ഇതിൽ നമുക്ക് 4 ohms ലോഡ് ചെയ്യുകയാണെങ്കിൽ 500 watts നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് എത്ര ഓംസ് ഉണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. ടോട്ടൽ ലോഡ് എത്ര വരും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അവാർഡിൻ്റെ മിഡ് റേഞ്ച് വരുന്നത് 4 ohms ആണ്. ട്യൂട്ടർ വരുന്നത് സിപ്പിൻ്റെ അല്ല, ഡൂഗി സൗണ്ടിൻ്റെത് വരുന്നതും 4 ohms ആണ്. 30 watts വരും. ഇതൊരു 40 watts വരും. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വൂഫർ എന്ന് പറയുന്നത് സ്വീറ്റൻ്റെ 15 വൂഫറാണ് ഉപയോഗിച്ചിട്ടുള്ളത്, 2 ഇത് രണ്ടും 8 ohms ആണ്. പാരൽ ചെയ്ത് കൊടുത്തേക്കുന്നതുകൊണ്ട് അത് 4 ohms ആയിട്ട് മാറും. 150 300 watts വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു 30 40, ഏകദേശം ഒരു ബോക്സ് 370 വാട്ട്സിനടുത്ത് നമുക്ക് ടോട്ടൽ ഒരു ബോക്സ് കിട്ടും. അപ്പം 370 വാട്ട്സ് ഇങ്ങനെയാണ് നമുക്ക് ബോക്സ് പോകുന്നത്. അപ്പം ഒരു ചാനലിൽ നമുക്ക് 500 വാട്ട്സിന് അടുപ്പിച്ച് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ഓംസ് എത്ര ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളൊരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ഇതിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 ohms ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഒരു ബോക്സ് നമുക്ക് വരുന്നത് 4 ohmsലാണ്. നമുക്കങ്ങനെ കാണാൻ കഴിയും 4.2 സ്റ്റേബിളായിട്ട് നിൽക്കുകയാണല്ലോ. ഒക്കെ 2K ഇടുമ്പോൾ നമുക്ക് 4 ohms ആണ് ലോഡ് കാണിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓഡിയോ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു ഹെഡ്ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നതായിരിക്കും. കാരണം നല്ല ബേസ് വരുന്ന സമയത്ത് നമുക്ക് ഫോണിലെ സ്പീക്കറിൽ കൂടെ എത്രത്തോളം കിട്ടും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇപ്പോൾ എന്തായാലും നമുക്കൊരു നോൺ കോപ്പറേറ്റ് സോങ് ആയിരിക്കും പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അത്രയൊക്കെയുള്ള ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഡെസ്കിലിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യുമായിരുന്നു. അപ്പം നിങ്ങൾ വോയിസ് കേട്ട സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഈ ജനലിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതും ഈ ഡെസ്കിലുള്ള ഐറ്റംസൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഒരു റൂമിൽ എന്തായാലും നമ്മൾ ഇത്രയും ബേസിൽ വെക്കില്ല. നമുക്ക് വെളിയിലുള്ള ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ടും കൂടി ആണ് ഇത്രയും പവർ ലാമ്പ് ചെയ്തതും ബോക്സൊക്കെ ചെയ്തിട്ടുള്ളത്. വീട്ടിൽ നമ്മൾ എന്തായാലും ഇത്രയും ശബ്ദത്തിൽ ഇടാൻ പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് കാണിക്കാൻ വേണ്ടി ഇത്രയും സൗണ്ട് ഇട്ടുവെന്നേ ഉള്ളൂ. ഭയങ്കരമായിട്ടുള്ള ബേസാണ്. അപ്പോൾ അത് നമുക്ക് അത്രയും നേരം കേട്ടോണ്ടിരിക്കാൻ പോലും പറ്റില്ല. നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആയിരിക്കും. എനിക്കൊന്നും അത്രയും പറ്റില്ല ആക്ച്വലി. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് നോൺ കോപ്പറേറ്റ് അടിക്കുന്ന സോങ്ങുകൾ, അതായത് നമ്മുടെ മലയാളം സോങ്ങുകൾ,
അങ്ങനെയുള്ള സോങ്ങുകളൊക്കെ നമുക്ക് ഓഡിയോ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും ഇടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു ഓഡിയോ ടെസ്റ്റ് കൂടി കേൾക്കാനായിരിക്കും. തീർച്ചയായിട്ടും അതൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൻ്റെയും. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാരണം യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ കോപ്പറേറ്റ് അടിക്കുന്ന ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അതുപോലെ ഈ ഒരു ബോക്സ് നിങ്ങൾക്ക് ഇതേപോലത്തെ ബോക്സുകൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പുള്ളിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ നമുക്ക് ബോക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വർക്കിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്റ്റാൻഡ് ചരിഞ്ഞായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാനത് അഴിച്ചിട്ട് അതായത് ഈ സൈഡിലേക്ക് രണ്ടും തള്ളി നിൽക്കുന്ന രീതിയിലായിരുന്നു സ്റ്റാൻഡ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ ബാക്കിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതേ ഉള്ളൂ, ബാക്കിയെല്ലാം പക്കയായിട്ടാണ് ബോക്സ് ചെയ്തിട്ടുള്ളത്. പെർഫോമൻസ് ആയാലും അടിപൊളിയായിട്ട് നമുക്ക് ഞാൻ ഉദ്ദേശിച്ച ഐറ്റം കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു ഓഡിയോ ടെസ്റ്റിൽ ചിലപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും നോയ്സ് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങൾ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതാണ്. അല്ലാണ്ട് പേഴ്സണലി നല്ല വർക്കിംഗ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സിനെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.